എവറസ്റ്റ് കീഴടക്കാൻ ഒരു സാധാരണക്കാരനക്ക് പറ്റുമോ എന്ന് പലപ്പോഴും സംശയം തോന്നാം. പക്ഷേ പർവ്വതാരോഹണ പരിചയവും ശാരീരിക ക്ഷമതയും മാത്രം പോരാ, 35 ലക്ഷത്തോളം രൂപയും കയ്യിലുണ്ടെങ്കിൽ എവറസ്റ്റ് എത്തിപ്പിടിക്കാനാകൂ എന്ന ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ആ സാഹസത്തിന് മുതിരുകയാണ് തിരൂർ സ്വദേശിയായ മുഹമ്മദ് ഫായിസ്. എവറസ്റ്റ് കൊടുമുടി കയറാൻ തയ്യാറെടുക്കുന്ന ഫായിസിനൊപ്പം മലപ്പുറത്തു നിന്നും എം ജെ പ്രകാശ് ഈ കൗതുക യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ കാണുന്ന ഒരു വമ്പൻ സിറ്റി ഉണ്ടോ, ഇതാണ് നാംചെ ബസാർ. 3440 മീറ്റർ ആണ് ഈ നാംചെ ബസാറിന്റെ ഹൈറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ടെമ്പോച്ചയിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ദബൂച്ചയിലോട്ട് പോവാണ്. സൈഡിലൊക്കെ നോക്കിയേ, നല്ല മഞ്ഞ. ടെറൈനൊക്കെ നോക്കി ഞങ്ങളൊന്ന്. ലൈഫിൽ ഒരു വട്ടെങ്കിലും വന്ന് എവറസ് ബേസ് ക്യാമ്പ് ട്രാവൽ. ആക്ച്വലി എവറസ് ബേസ് ക്യാമ്പ് ട്രാവൽ തിരൂർ മുത്തൂർ സ്വദേശിയായ മുഹമ്മദ് ഫായിസ് എവറസ്റ്റ് കീഴടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ ഭാഗമായി ഒരു വർഷത്തിനിടെ 5 തവണ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ ഫായിസ് എത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് ഫായിസ് പ്ലാൻ? പ്ലാനിങ് ചെയ്യുന്നത് ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ഒരു മൗണ്ടെയിലോട്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വപ്നത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് മുന്നേ ഈ നേപ്പാൾ ഏറ്റ് റീജിയനിലെ ലബൂച്ചെ, ഐലൻഡ് പീക്ക് ആൻഡ് മൗണ്ട് അമ്പട ലോകത്തിൽ തന്നെ ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള മൗണ്ടൈൻ, ഏറ്റവും വലിയ ടെക്നിക്കൽ മൗണ്ടൈനാണ് അത്. പിന്നെ ലഡാക്കിലെ സ്റ്റോക്കാങ്കരി ഇതുപോലത്തെ മൗണ്ടൈൻസ് കയറി വരുന്ന ഏപ്രിൽ മാസത്തോടുകൂടി എവറസ്റ്റിൻ്റെ മുകളിലോട്ട് കാലുകുത്തണമെന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ്, അത് മെല്ലെ മെല്ലെ വളർന്നു വന്ന് ഇപ്പോൾ എവറസ്റ്റിൻ്റെ താഴെ വരെ എത്തി. ഇനി അടുത്ത എവറസ്റ്റിലോട്ട് പോകണം. 26 വയസ്സായി. ഇതിനിടെ മറ്റെന്തെല്ലാം സാഹസികത കാണിച്ചിട്ടുണ്ട് ഫായിസ്? 26 വയസ്സിനിടെ ഞാൻ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, കേരള കോഴിക്കോട്, മാംഗ്ലൂർ, ഉടുപ്പി, ഗോവ, മുംബൈ, സൂരത്ത്, അഹമ്മദാബാദ്, ഉദയ്പൂർ, അജ്മീർ, ജയ്പൂർ, ആഗ്ര, ഡൽഹി, ഷിംല, മണാലി, ഋഷികേശ്, ഗൊരഖ്പൂർ, നേപ്പാൾ, ബീഹാറിൽ നിന്ന് കൊൽക്കത്ത, കൊൽക്കത്തയിൽ നിന്ന് ബാംഗ്ലൂർ, ഇങ്ങനെ റൗണ്ട് ട്രിപ്പ് ബൈ ലോറിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ മണാലിയിൽ നിന്ന് ലഡാക്കിലോട്ടൊരു 470 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടുണ്ട്. ത്രൂ ദി ലോകത്തിലെ തന്നെ ബെറ്റർ പാസസ് ആയിട്ടുള്ള ഹൈ പാസസ് 5 പാസുകൾ കടന്നിട്ടാണ് ആ ട്രക്ക് കംപ്ലീറ്റ് ചെയ്തത്. 18 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. ദെൻ പിന്നെ ചെറിയ ചെറിയ ട്രക്കിങ്സ് ഒക്കെ പോകും. ഇപ്പോൾ നേപ്പാളിൽ ഇപ്പോൾ 5 തവണ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ കൊടുമുടികൾ നേരത്തെ കയറിയിട്ടുണ്ടോ? വലിയ കൊടുമുടികൾ ഇപ്പോൾ ഒരു 5000 something 5000-5500 വരുന്ന മൗണ്ടൈൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പം മണായിട്ടുള്ള നടക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഒരു 4 പാസസ് 5000 മുകളിൽ വന്ന്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരുന്നത് 5500 മീറ്റർ ആണ്, അതെത്തിയായി 5500 മീറ്റർ ആയി. ഇനി അടുത്തത് സ്റ്റോക്കാങ്കരി 6100 മീറ്റർ അങ്ങോട്ട് പോകും. ദെൻ അമിടാബളം 6800, ദെൻ ബേസ് എവറസ്റ്റിലോട്ട്. എവറസ്റ്റ് കീഴടക്കാൻ സാഹസികത മാത്രം പോരാ, അല്പം ചിലവ് കൂടി വരുന്നൊരു പരിപാടിയാണ് അല്ലേ? എവറസ്റ്റ് കീഴടക്കാൻ നിലവിലൊരു ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കൊട്ടേഷൻ പ്രകാരം 35 ലക്ഷം രൂപ വിതൗട്ട് എക്യുപ്മെൻറ്റ്സ് ചിലവ് വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ബാക്കി പറഞ്ഞ മൗണ്ടൈൻസൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു 6-7 ലക്ഷം രൂപകളും വേറെയും വേണം. അതിനുള്ള സ്പോൺസേഴ്സിനെ ഒപ്പിക്കാനും അവരോട് സംസാരിക്കാനൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സമയം ചിലവഴിക്കുന്നത്. എപ്പോഴത്തേക്കാണ് യാത്ര പ്ലാൻ ചെയ്യുന്നത്? മാർച്ചോട് കൂടിയിട്ട് നേപ്പാളിൽ എത്തണം അതിന് വേണ്ടിയിട്ട്. ഏപ്രിൽ ആയിരിക്കും ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുക. 56 ദിവസത്തെ കൊട്ടേഷനാണ് ഇപ്പോൾ ഉള്ളത്. 56 ദിവസങ്ങളിൽ നേപ്പാളിൽ നിന്ന് തുടങ്ങി തിരിച്ച് കാഠ്മണ്ഡു തന്നെ തിരിച്ചെത്തുന്ന പ്രതീക്ഷിക്കാം. വളരെ കുറച്ച് മലയാളികൾ മാത്രമാണ് ഇതുവരെ എവറസ്റ്റിൽ എത്തിയിട്ടുള്ളത് അല്ലേ? ഒരു 3 മലയാളികളാണ് ഇതുവരെ കയറിയിട്ടുള്ളൂ. 4മതായിട്ട് എത്തണം എന്ന് പ്രതീക്ഷിക്കുന്നു. കയറുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എവറസ്റ്റ് സമ്മിറ്റ് എന്നുള്ള ഒരു ടാഗും കൂടി കിട്ടും. എന്തായാലും എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായി മാറാൻ ഫായിസിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.